ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ എല്ലാവരും LSCDAE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാവും അല്ലേ? ഇപ്പോൾ ഇതാ ജൂലൈ കലണ്ടർ വന്നപ്പോൾ ഹാർബർ എയ്ഡ് എക്സാമിൻ്റെ ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം എത്തി നിൽക്കുന്നത് 1 ഇയർ സ്റ്റഡി പ്ലാനിൻ്റെ 11th വീക്കിലാണ്. നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലേ, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് വീക്കിലെ എക്സാമും കഴിഞ്ഞു. അപ്പോൾ ആ എക്സാം എല്ലാവരും നന്നായിട്ട് എഴുതിയോ? എക്സാം എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്, മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ, സോയിൽ വാട്ടർ റിലേഷൻഷിപ്പ്, അതേപോലെ ക്രോപ്സ്, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിലാണ് എക്സാം വന്നിട്ടുള്ളത്. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ് ഇന്നത്തെ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സ്പ്രിങ്കിൾ ഇറിഗേഷൻ ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഫോർ സ്റ്റാർട്ടിംഗ് ക്രോപ്സ് ഇൻ ഡാഷ് ഇൻ ഫീൽഡ്. ഓപ്ഷൻ എ, ഹെവി സോയിൽ വിത്ത് ലോ ഇൻഫിൽട്രേഷൻ റേറ്റ്. ഓപ്ഷൻ ബി, ലെവൽ സർഫസ്. ഓപ്ഷൻ സി, അലുവിയൽ സോയിൽ. ആൻഡ് ഓപ്ഷൻ ഡി, അണ്ടുലേറ്റിംഗ് സാൻഡി സോയിൽ. എവിടെയാണ് സ്പ്രിങ്കിൾ ഇറിഗേഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി, അണ്ടുലേറ്റിംഗ് സാൻഡി സോയിൽ ആണ് കറക്റ്റ് ആൻസർ എന്ന്. ഇനി എന്താണ് സ്പ്രിങ്കിൾ ഇറിഗേഷൻ? നമ്മൾ വാട്ടർ സ്പ്രേ പോലെ, ഞാനൊരു ഫിഗർ ആഡ് ചെയ്തിട്ടുണ്ട്, വാട്ടർ സ്പ്രേ പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഈ സ്പ്രിങ്കിൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓവർ ഹെഡ് ഇറിഗേഷൻ ആണ്. അതായത് നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ ഓവർ ഹെഡ് ഇറിഗേഷൻ എന്നും പറയും. ഇനി സ്പ്രിങ്കിൾ ഇറിഗേഷൻ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്? വാട്ടർ അപ്ലൈഡ് ഇൻ ദ ഫോം ഓഫ് സ്പ്രേ. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഗുണം? നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, വെള്ളം ആ ഒരു ഏരിയയിൽ ഫുള്ള്, അല്ലെങ്കിൽ ഏരിയ ക്രോപ്പുള്ള ഏരിയ മുഴുവനായിട്ടും യൂണിഫോമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വെള്ളം യൂണിഫോമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസിയും കൂടുതലായിരിക്കും. അതൊക്കെയാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാണ്? യൂണിഫോം ആപ്ലിക്കേഷൻ ഓഫ് വാട്ടർ പോസിബിൾ ആണ്. അതേപോലെ തന്നെ എഫിഷ്യൻസി ഹൈ ആണ്, എഫിഷ്യൻസി ഹൈ ആണ്. ഏത് എഫിഷ്യൻസിയാണ്? വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ഹൈ ആണ്. ഇത് എവിടെയാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നോക്കാം. കുറച്ച് എന്താ പറയുക, എക്സാമിന് ചോദിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്, അതാണ് പറയാൻ പോകുന്നത്. അഡോപ്റ്റഡ് ഇൻ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് എക്സസീവ് ആയിട്ടുള്ള സ്ലോപ്പ് ഉണ്ടെന്നിരിക്കട്ടെ. എക്സസീവ് ആയിട്ടുള്ള സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോവില്ലേ? അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ വേണം ചൂസ് ചെയ്യാൻ. അപ്പം എക്സസീവ് സ്ലോപ്പ് എന്ന് എക്സാമിന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു മെത്തേഡാണ് എടുക്കേണ്ടത്. എക്സസീവ് സ്ലോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇറഗുലർ ടോപ്പോഗ്രഫി ഉള്ള ലാൻഡ് ഉണ്ടാവും. ഇറഗുലർ ടോപ്പോഗ്രഫി ഉള്ള ലാൻഡിൽ നമുക്കിത് ഉപയോഗിക്കാം. അണ്ടുലേറ്റിംഗ് ഏരിയാസിൽ നമുക്ക് ഉപയോഗിക്കാം. അണ്ടുലേറ്റിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ലെവലല്ലാത്ത ഏരിയാസ്. അണ്ടുലേറ്റിംഗ് ഏരിയാസിലൊക്കെ നമ്മൾ വെള്ളം അപ്ലൈ ചെയ്താൽ യൂണിഫോം ആയിട്ട് മൊത്തം ഏരിയയിലും എത്തുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ സ്പ്രിങ്ക്ലർ മെത്തേഡാണ് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ സോയിൽ അങ്ങ് ഈസിലി ഇറോഡ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക. വെള്ളം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, വെള്ളം ഒഴിക്കുന്ന സമയത്ത് സോയില് പെട്ടെന്ന് ഇളകി പോകുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ സോയിൽ ഈസിലി ഇറോഡബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുത്തി അല്ലെങ്കിൽ നല്ല സ്പീഡിൽ വെള്ളം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പ്രിങ്ക്ലർ മെത്തേഡ് ചൂസ് ചെയ്യണം. സ്പ്രിങ്ക്ലർ എന്ന് പറയുമ്പോൾ സ്പ്രേ പോലെയല്ലേ, വെള്ളം കുത്തൊഴുകി പോകില്ലല്ലോ. അതുകൊണ്ട് എവിടെയെങ്കിലും ഈസിലി ഇറോഡബിൾ സോയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 4 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസീവ് സ്ലോപ്പ് ഉള്ള സ്ഥലങ്ങൾ, അതേപോലെ ഇറഗുലർ ടോപ്പോഗ്രഫി ഉള്ള സ്ഥലങ്ങൾ, അതേപോലെ തന്നെ എവിടെയെങ്കിലും ഈസിലി ഇറോഡബിൾ ആയിട്ടുള്ള സ്ലോപ്പ് സോയിൽ ഉണ്ടെങ്കിലും നമുക്ക് ഈ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ അണ്ടുലേറ്റിംഗ് ഏരിയാസ് വന്നാൽ അവിടെയും ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിന് ചുറ്റുപാടുള്ള കുറച്ച് തിയറിയും കൂടെ പറഞ്ഞാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെയല്ല, ക്വസ്റ്റ്യനും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദർ ആർ ന്യൂമറസ് ബെനിഫിറ്റ്സ് ഓഫ് ഇറിഗേഷൻ ലൈക്ക് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഏരിയ, സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് പീപ്പിൾ. വൺ ഓഫ് ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് ഇറിഗേഷൻ ഈസ്, ഓപ്ഷൻ എ, കൺട്രോൾ ഓഫ് ഫ്ലഡ്. ഓപ്ഷൻ ബി, മോസ്കിറ്റോ ബ്രീഡിംഗ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് മലേറിയ. ഓപ്ഷൻ സി, പ്രൊട്ടക്ഷൻ ഫ്രം ഫമൈൻ. ഓപ്ഷൻ ഡി, റൂറലൈസേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഫീൽഡ് ആദ്യം ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം നമ്മൾ ഫീൽഡിലേക്ക് കൊടുക്കുന്ന പ്രോസസ്സാണ് ഇറിഗേഷൻ അല്ലേ. അപ്പോൾ ഇറിഗേഷൻ കൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്.
അഡ്വാൻറ്റേജസ് എന്താണ്? നമുക്ക് ത്രൂ ഔട്ട് ദ പീരീഡ് വെള്ളം അവൈലബിൾ ആകുമ്പോൾ ക്യാഷ് ക്രോപ്പൊക്കെ ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ നമുക്ക് ഇറിഗേഷൻ കൊണ്ട് മെയിൻ അഡ്വാൻറ്റേജ് എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കൃഷിയിലാണ് മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി അതുകൂടാതെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവില്ലേ? ആദ്യം അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇറിഗേഷൻ്റെത്? ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഏരിയ ഉണ്ട്, സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻ്റ് ഒക്കെ നടക്കും. പക്ഷേ ഈ ഇറിഗേഷൻ കൊണ്ട് കുറച്ച് ഹാംഫുൾ എഫക്ട്സ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഒന്ന് മോസ്കിറ്റോ ബ്രീഡിംഗ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇറിഗേഷൻ അല്ലെങ്കിൽ ഇറിഗേഷൻ വാട്ടർ എക്സസ് ആകുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കൺട്രോളബിൾ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി മോസ്കിറ്റോ ബ്രീഡിംഗ് ഉണ്ടാവും. മോസ്കിറ്റോ ബ്രീഡിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് മലേറിയ. അപ്പോൾ മലേറിയയൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് മാത്രമാണോ ഉള്ളത്? ഇല്ലെഫെക്ട്സ് ഓഫ് ഇറിഗേഷൻ ആണ്. ഫസ്റ്റ് വൺ വാട്ടർ ലോഗിംഗ് ആണ്. ഓക്കെ, വാട്ടർ ലോഗിംഗ് കൊണ്ടാണ് ശരിക്കും മോസ്കിറ്റോ ബ്രീഡിംഗ് ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഒരു ഇല്ലെഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, വെള്ളം ഒരുപാട് ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ഒരു ഡാംപ് ക്ലൈമറ്റ് ആയിരിക്കും, ഒരു നനവുള്ള ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് ചുറ്റും ഉണ്ടാവുക. അങ്ങനെ നനവുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ ഡാംപ് കണ്ടീഷൻ കൊണ്ട് നമുക്ക് പല രോഗങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കണ്ടീഷനിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പല രോഗങ്ങളും വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡാംപ് കണ്ടീഷനും ഒരു ഇല്ലെഫക്റ്റ് തന്നെയാണ്. എന്താണ് ഡാംപ് കണ്ടീഷൻ അല്ലെങ്കിൽ ഡാംപ് ക്ലൈമറ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇല്ലെഫക്ട്സ് ഓഫ് ഇറിഗേഷൻ ആണ്. ഇറിഗേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇല്ലെഫക്ട്സ് വാട്ടർ ലോഗിംഗ് മൂലമുള്ള മോസ്കിറ്റോ ബ്രീഡിംഗ്, അതേപോലെ ഡാംപ് ക്ലൈമറ്റ് ഒക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടഡ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ ഫോർ അറിഡ് കണ്ടീഷൻസ് ഇൻ ഹോട്ട് ആൻഡ് വിൻഡി ഏരിയാസ് സോ ആസ് ടു അച്ചീവ് ഒപ്റ്റിമം യൂസേജ് ഓഫ് ഇറിഗേഷൻ വാട്ടർ. ഓപ്ഷൻ എ ഫറോ ഇറിഗേഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി ബോർഡർ സ്ട്രിപ്പ് മെത്തേഡ്, ഓപ്ഷൻ സി ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി സ്പ്രിംഗ്ലർ ഇറിഗേഷൻ മെത്തേഡ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? എറിഡ് കണ്ടീഷനിൽ അതേപോലെ വിൻഡി ഏരിയാസിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഡ്രിപ്പ് ഇറിഗേഷൻ ഓപ്ഷൻ സി ആണ്. ഇനി ഡ്രിപ്പ് ഇറിഗേഷനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഡ്രിപ്പ് ഇറിഗേഷന് വേറൊരു പേരുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ വേറൊരു പേരെന്താണ്? ട്രിക്കിൾ ഇറിഗേഷൻ എന്നും പറയും. ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ ട്രിക്കിൾ ഇറിഗേഷൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതർ നെയിംസ് കണ്ടാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പോൾ ട്രിക്കിൾ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. ട്രിക്കിൾ ഇറിഗേഷൻ, ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ നിന്ന് ഓർത്ത് വെക്കേണ്ടത്. ഇനി ഇത് എവിടെയാണ് സ്യൂട്ടബിൾ എന്ന് നോക്കാം. സ്യൂട്ടബിൾ ഇൻ ഏരിയ ഹാവിംഗ് ലോ റെയിൻഫാൾ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ, അതേപോലെ സ്ട്രോങ് വിൻഡൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മളിത് അഡോപ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, റൂട്ട് സോൺ ഇല്ലേ, നമ്മൾ റൂട്ടല്ല ബേസ്, പ്ലാന്റിൻ്റെ ബേസ് ഉണ്ടാവുമല്ലോ, പ്ലാന്റിൻ്റെ ബേസിലേക്ക് തുള്ളി തുള്ളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്? പ്ലാന്റിൻ്റെ ബേസിൽ, പ്ലാന്റിൻ്റെ ബേസ് പോർഷനിൽ നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം തുള്ളി തുള്ളിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് ഡ്രിപ്പ് ഇറിഗേഷൻ. അങ്ങനെ ബേസിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ മെത്തേഡ് എപ്പോഴും സ്യൂട്ടബിൾ ആവാം. റെയിൻഫാൾ അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ തീരെ മഴ ലഭിക്കാത്ത ഏരിയാസിൽ നമ്മൾ കൊടുക്കും. അത് മാത്രമല്ല, പിന്നെ പറഞ്ഞത് സ്ട്രോങ് വിൻഡ് ഉള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ആണെന്ന് വിചാരിക്കുക, വെള്ളം ഇങ്ങനെ കറങ്ങി സ്പ്രേ ആയിട്ടല്ലേ പോവുക. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് ഒരു ഡയറക്ഷനിൽ നിന്ന് വീശുകയാണെങ്കിൽ ആ വിൻഡിൻ്റെ ഡയറക്ഷനിൽ മാത്രമല്ലേ വെള്ളം എത്തുള്ളൂ. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള വിൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വെള്ളം നനയ്ക്കാൻ നോക്കിയാലും അല്ലെങ്കിൽ സർഫസ് ഇറിഗേഷൻ മെത്തേഡ് ഏത് നോക്കിയാലും ആ വിൻഡിൻ്റെ ഡയറക്ഷനിലേക്ക് വെള്ളത്തിന് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ട്രോങ് വിൻഡ് ഉള്ള സ്ഥലങ്ങൾ നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലാന്റിൻ്റെ ബേസിലേക്ക് വെള്ളം കൊടുത്താൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ എവിടെയാണ് വെള്ളം കൊടുക്കുക? വാട്ടർ applied in the form of drops applied to the base of plant. അതുകൊണ്ട് തന്നെ ഇവിടെ എഫിഷ്യൻസിയും ഹൈ ആയിരിക്കും.
ഓക്കെ, അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡ് എവിടെയാണ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ, റെയിൻഫാൾ ഇറഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും റെയിൻഫാൾ ഇല്ലാത്ത സ്ഥലങ്ങൾ, അതേപോലെ തന്നെ സ്ട്രോങ് വിൻഡ് ഉള്ള സ്ഥലങ്ങൾ. എക്സാമിന് സ്ഥിരം ചോദിക്കുക സ്ട്രോങ് വിൻഡ് ഉള്ള ഏരിയാസിൽ ഏതാണ് സ്യൂട്ടബിൾ എന്നാണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റും ഓർത്ത് വെക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അറിഡ് കണ്ടീഷൻ അതുപോലെ വിൻഡി ഏരിയാസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആരെന്നാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ഏറ്റവും സ്യൂട്ടബിൾ. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇറിഗേഷൻ ഈസ് നെസസറി ഇൻ ഏരിയ വേർ. ഓപ്ഷൻ എ, റെയിൻഫാൾ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ഇയർ. ഓപ്ഷൻ ബി, റെയിൻഫാൾ ഈസ് ഹൈലി ഇറാറ്റിക് ആൻഡ് ഇറെഗുലർ. ലാൻഡ് ഈസ് വാട്ടർ ലോക്ഡ്. ഓപ്ഷൻ ഡി, ദർ ആർ ഇൻഅഡ്യുക്കേറ്റ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് ഇറിഗേഷൻ നെസസറി എന്നുള്ളതാണ്. അപ്പോൾ ഇറിഗേഷൻ എവിടെയാണ് നെസസറി നമുക്ക് നോക്കാം. നെസസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ്, നെസസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും മഴ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ലെസ് റെയിൻഫാൾ ഉള്ള ഏരിയാസിൽ നമുക്ക് ഇറിഗേഷൻ ആവശ്യമാണ്. ലെസ് റെയിൻഫാൾ ഉള്ള സ്ഥലങ്ങൾ, അതേപോലെ ഇൻസഫിഷ്യൻറ്റ് റെയിൻഫാൾ ഉള്ള സ്ഥലങ്ങൾ, മഴ ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പാകത്തിന് വെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇൻസഫിഷ്യൻറ്റ് റെയിൻഫാൾ. അതേപോലെ ചില സമയത്ത് നമുക്ക് ഒരു ഏരിയയിൽ നല്ല മഴ കിട്ടും, പിന്നെ കുറേ സമയത്തേക്ക് മഴയേ ഉണ്ടാവില്ല. അങ്ങനെ നോൺ യൂണിഫോം ആയിട്ടുള്ള റെയിൻഫോൾ പാറ്റേൺ ഉള്ള സ്ഥലങ്ങളിലും നമ്മൾ ഇറിഗേഷൻ ആവശ്യമാണ്. നോൺ യൂണിഫോം റെയിൻഫോൾ. ഇനി നമുക്ക് ക്യാഷ് ക്രോപ്സ് ഒക്കെ ഗ്രോ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഗ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് ഇറിഗേഷൻ ആവശ്യമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്, ഗ്രോത്ത് ഓഫ് കൊമേഴ്ഷ്യൽ ഓർ ക്യാഷ് ക്രോപ്സ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇറിഗേഷൻ്റെ ആവശ്യകത. റെയിൻഫാളുമായി ബന്ധപ്പെട്ടാണ് ഇറിഗേഷൻ്റെ ആവശ്യകതകൾ ഇരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മഴയൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഇറിഗേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള റെയിൻഫാൾ, ഇറഗുലർ ആയിട്ട് ലഭിക്കുന്ന റെയിൻഫാളൊക്കെ നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരുത്തുന്നു, ഇറിഗേഷൻ ഒരു നെസസറി തിങ് ആയിട്ട് മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇറിഗേഷൻ എങ്ങനെയാണ് നെസസറി ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ എടുക്കും? റെയിൻഫാൾ ഈസ് ഹൈലി ഇറാറ്റിക് ആൻഡ് ഇറഗുലർ ആണെങ്കിലാണ്, അല്ലെങ്കിൽ റെയിൻഫാൾ ഈസ് ഹൈലി ഇറാറ്റിക് ആൻഡ് ഇറഗുലർ എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള സമയത്തൊന്നും നമുക്ക് വേണ്ടല്ലോ. റെയിൻഫാൾ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ ഇയർ ആണെങ്കിൽ നമുക്ക് ഇറിഗേഷൻ്റെ ആവശ്യമില്ല. ലാൻഡ് ഈസ് വാട്ടർ ലോഗ്ഡ് ആണ്, ഓപ്ഷൻ സി, ലാൻഡ് ഈസ് വാട്ടർ ലോഗ്ഡ് എന്നാണ്. വെള്ളത്തിൽ കെട്ടി നിൽക്കുന്ന ലാൻഡിലേക്ക് പിന്നെയും ഇറിഗേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ദർ ആർ ഇൻഅഡ്യുക്കേറ്റ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്, അവിടെയും ഇറിഗേഷൻ്റെ ആവശ്യമില്ല. ശരിക്കും ഇറിഗേഷൻ മഴവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മഴവെള്ളം കുറയുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇറിഗേഷൻ്റെ ആവശ്യം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഡസ് ദ ഡ്യൂട്ടി ഓഫ് ഇറിഗേഷൻ വാട്ടർ നോട്ട് ഡിപ്പെൻഡ്. ഓപ്ഷൻ എ, പോപ്പുലേഷൻ ഓഫ് ദി ലൊക്കാലിറ്റി. ഓപ്ഷൻ ബി, ടൈപ്പ് ഓഫ് സോയിൽ. ഓപ്ഷൻ സി, ടൈപ്പ് ഓഫ് ക്രോപ്പ്. ഓപ്ഷൻ ഡി, കൾട്ടിവേഷൻ പ്രാക്ടീസസ്. എവിടെയാണ്, എന്തിലാണ് ഡ്യൂട്ടി ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതിലാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ടൈപ്പ് ഓഫ് സോയിലിൽ ഡിപ്പെൻഡ് ചെയ്യത്തില്ലേ? അതേപോലെ ടൈപ്പ് ഓഫ് ക്രോപ്പിൽ ഡിപ്പെൻഡ് ചെയ്യും, കൾട്ടിവേഷൻ പ്രാക്ടീസസിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷൻ എ, പോപ്പുലേഷൻ ഓഫ് ലൊക്കാലിറ്റിയിലാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന നോക്കിയാലോ. ഫാക്ടേഴ്സ് ആണ് പറയുന്നത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡ്യൂട്ടി ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ഒന്നുകൂടെ പറയാം. സോയിൽ ക്യാരക്ടേഴ്സ്, സോയിൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഡിപ്പെൻഡ് ആണ്, അതായത് സോയിൽ ഏത് ടൈപ്പാന്നുള്ളതിൽ ഡിപ്പെൻഡ് ആണ്. അതേപോലെ ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഡിപ്പെൻഡ് ആണ്, ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഡിപ്പെൻഡ് ആണ്. റെയിൻഫാളിൽ ഡിപ്പെൻഡ് ആണ്. അതേപോലെ ബേസ് പീരീഡിൽ ഡിപ്പെൻഡ് ആണ്. ഇനി ബാക്കിയുള്ളത് ഞാൻ താഴത്തേക്കാണ് എഴുതുന്നത്. ഫിഫ്ത്ത് വൺ, ടൈപ്പ് ഓഫ് ക്രോപ്പിൽ ഡിപ്പെൻഡ് ആണ്. ഓരോ ടൈപ്പ് ക്രോപ്പിനും വേണ്ട വെള്ളം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ടൈപ്പ് ഓഫ് ക്രോപ്പിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ടോപ്പോഗ്രഫി ഓഫ് ലാൻഡിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ടോപ്പോഗ്രഫി ഓഫ് ലാൻഡിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമ്മൾ ഏത് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നതിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മെത്തേഡ് ഓഫ് ഇറിഗേഷനിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതൊന്നും പോരാതെ നമ്മൾ വെള്ളത്തിനൊരു ടാക്സ് ഈടാക്കാറില്ലേ, വാട്ടർ ടാക്സിലും ഡിപ്പെൻഡ് ആയിരിക്കും, വാട്ടർ ടാക്സിലും ഡിപ്പെൻഡ് ആയിരിക്കും. അപ്പോൾ ആരൊക്കെയാണ്? സോയിൽ ക്യാരക്ടേഴ്സിൽ ഡിപ്പെൻഡ് ആണ്, ക്ലൈമറ്റിക് കണ്ടീഷനിൽ ഡിപ്പെൻഡ് ആണ്, റെയിൻഫാളിൽ ഡിപ്പെൻഡ് ആണ്, ബേസ് പീരീഡിൽ ഡിപ്പെൻഡ് ആണ്,
ടൈപ്പ് ഓഫ് ക്രോപ്പ്, ഓരോ ക്രോപ്പിനും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെള്ളത്തിൻ്റെ ആവശ്യമാണ് ഉണ്ടാവുക. അപ്പോൾ ടൈപ്പ് ഓഫ് ക്രോപ്പ്, ടോപ്പോഗ്രഫി ഓഫ് ലാൻഡ്, മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ആൻഡ് വാട്ടർ ടാക്സ്, ഇത്രയും ഫാക്ടേഴ്സിലാണ് ഡ്യൂട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, കാരണം എക്സാമിന് തിരിച്ചും മറിച്ചൊക്കെ ഓപ്ഷനിൽ കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് വരിക. ഡിപ്പെൻഡ് ചെയ്യാത്തത് പോപ്പുലേഷനിലാണ്, പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത്രയും ഉണ്ട്, ഒരു 8 ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് തിരിച്ചും മറിച്ചൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് എന്താണ് ഡ്യൂട്ടി, എന്താണ് ഡെൽറ്റ എന്നൊന്ന് നോക്കി നോക്കാം, കാരണം എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതുകൊണ്ടാണ്. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടിയുടെ യൂണിറ്റ് വെച്ചിട്ട് തന്നെ തുടങ്ങാം. ഡ്യൂട്ടിയുടെ യൂണിറ്റ് ഹെക്ടേഴ്സ് പെർ ക്യുമെക് ആണ്. എന്ന് വെച്ചാൽ ഒരു ക്യുമെക്ക് വെള്ളം നമ്മൾ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, യൂണിറ്റ് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ഡെഫിനിഷൻ ഒന്നുകൂടെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്യുമെക്ക് വെള്ളം കൊണ്ട് നമുക്ക് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മെഷറാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യുമക്ക്, അതായത് നമ്മൾ ഒരു ലാൻഡിലേക്ക് വെള്ളം, ഒരു ക്യുമക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എത്ര ഏരിയ അത് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടി. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഏരിയ ഓഫ് ലാൻഡ് ഇൻ ഹെക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ഇഫ് 1 ക്യുമെക് of water is applied continuously throughout the base period. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പം പറയുന്ന ഒരാളാണ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡി വെച്ച്, ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിളൊക്കെ വെച്ച് കാണിക്കും. ഡെൽറ്റ എന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യാൻ എത്ര ഡെപ്ത് വെള്ളം വേണം, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഗ്രോത്ത്, ഒരു പ്ലാന്റിന് കംപ്ലീറ്റ് ഗ്രോത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എത്ര ഡെപ്ത് വെള്ളമാണ് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡെൽറ്റ എന്ന് പറയുന്ന മെഷറ്. അപ്പോൾ നമ്മളിത് സെൻറ്റിമീറ്റേഴ്സിലാണ് ജനറലി എക്സ്പ്രസ് ചെയ്യുക. സെൻറ്റിമീറ്റർ ആവാം, മീറ്റർ ആവാം, എം എം എല്ലൊക്കെ എക്സ്പ്രസ് ചെയ്യും ലെങ്ത്തിൻ്റെ യൂണിറ്റ്. ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് ഗ്രോത്ത് ഓഫ് ക്രോപ്പ്. ഇനി നമുക്ക് ഇവിടുന്ന് അറിയേണ്ട ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഡ്യൂട്ടിയും ഡെൽറ്റയും തമ്മിലുള്ള റിലേഷനാണ്. ഡ്യൂട്ടി നമ്മൾ ഡി വെച്ചിട്ടാണ് കാണിക്കുക. ഡെൽറ്റ ഈക്വൽ ടു 8.64 BD എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ഡെൽറ്റ നമ്മൾ മീറ്റേഴ്സിലാണ് നമുക്ക് കിട്ടുക, ബി എന്ന് പറയുന്നത് ബേസ് പീരീഡാണ്. ബേസ് പീരീഡിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട യൂണിറ്റ് നമ്പർ ഓഫ് ഡേയ്സിലാണ്. അതേപോലെ ഡ്യൂട്ടി നമുക്ക് കിട്ടുക ഹെക്ടേഴ്സ് പെർ ക്യുമെക്കിലാണ്. അപ്പോൾ ഈ യൂണിറ്റുകളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് എഗെയിൻ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡെൽറ്റ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ്. ഡെൽറ്റ വാല്യൂ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ആണ്. റൈസിൻ്റെ ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 120 cm ആണ്. അതേപോലെ വീറ്റ്, മൂന്നാൾക്കാരത് ഓർത്ത് വെച്ചാൽ മതി, വീറ്റിൻ്റെത് 40 cm ആണ്. ഷുഗർ കെയിൻ ആണ് അടുത്തത്. ഷുഗർ കെയിൻ 120 cm ആണ്. അപ്പോൾ ഡെൽറ്റ ഓഫ് 3 ക്രോപ്പാണ് നമ്മൾ പറഞ്ഞത്. റൈസ് ആണെങ്കിലും ഷുഗർ കെയിൻ ആണെങ്കിലും 120 cm ആണ്. അതേപോലെ തന്നെ വീറ്റ് ആണെങ്കിൽ 40 cm ആണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, 6th question. വാട്ടർ ഫോർ ഇറിഗേഷൻ സപ്ലൈഡ് അസ് പെർ ക്രോപ്പ് റിക്വയർമെൻറ്റ് ത്രൂ ഔട്ട് ദ ക്രോപ്പ് പീരീഡ് ഓർ ഇയർ ഇസ് കോൾഡ് ഇനണ്ടേഷൻ ഇറിഗേഷൻ, പെറണിയൽ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ, ട്രിപ്പ് ഇറിഗേഷൻ. ഏതാണ്? വാട്ടർ റിക്വയർഡ് ആയിട്ടുള്ള ത്രൂ ഔട്ട് ദ പീരീഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഇറിഗേഷനാണ് പെറണിയൽ ഇറിഗേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് ആ ഇറിഗേഷൻ്റെ ടൈപ്സ് ഒന്ന് നോക്കിയാലോ. നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഇറിഗേഷനാണ് നോക്കാൻ പോകുന്നത്. ഇറിഗേഷൻ മെയിനായിട്ട് 2 രീതിയിലുണ്ട്, ഫ്ലോ ഇറിഗേഷൻ അതേപോലെ ലിഫ്റ്റ് ഇറിഗേഷൻ. ഇതിൽ ഫ്ലോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വെള്ളത്തിൻ്റെ സോഴ്സ് ഒരു ഹയർ ലെവലിലായിരിക്കും, നമുക്ക് കൊടുക്കേണ്ട വെള്ളം അല്ലെങ്കിൽ വെള്ളം കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒരു ലോവർ സ്ഥലത്തായിരിക്കും. ഹയർ എലിവേഷനിലാണ് നമ്മുടെ സോഴ്സ് ഇരിക്കുന്നത്, ലോവർ എലിവേഷനിലാണ് ഏതാണോ ഫീൽഡ് ആ ഫീൽഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഗ്രാവിറ്റി ഫോഴ്സ് വെച്ച് തന്നെ വെള്ളം കൺവേ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ആ ഒരു ടൈപ്പ് ഇറിഗേഷനാണ് ഫ്ലോ ഇറിഗേഷൻ. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട, പകരം ഹയർ എലിവേഷനിൽ നിന്ന് ലോവർ എലിവേഷനിലേക്ക് ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് തന്നെ ഇത് മൂവ് ചെയ്ത് പോയിക്കോളും, വെള്ളം മൂവ് ചെയ്ത് പോയിക്കോളും. ദ ഇറിഗേഷൻ ഇൻ വിച്ച്
വാട്ടർ സോഴ്സ് ഈസ് അറ്റ് ഹയർ ലെവൽ ആൻഡ് ഇറ്റ് ഫ്ലോസ് ബൈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഇതാണ് ഫ്ലോ ഇറിഗേഷൻ. അങ്ങനെയാണെങ്കിൽ ലിഫ്റ്റ് ഇറിഗേഷൻ എന്തായിരിക്കും? വാട്ടർ സോഴ്സ് ഒരു ലോവർ ലെവലിലായിരിക്കും, നമുക്ക് വെള്ളം കൊടുക്കേണ്ട ഫീൽഡ് ഒരു ഹയർ ലെവലിലായിരിക്കും. അപ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ടൊന്നും വെള്ളം ഫ്ലോ ചെയ്യില്ല, പകരം നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. മെഷീൻസൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പമ്പൊക്കെ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്ത് ഫീൽഡിലേക്ക് എത്തിക്കണം. ഈ ഒരു ടൈപ്പ് ഇറിഗേഷനാണ് ലിഫ്റ്റ് ഇറിഗേഷൻ. അപ്പോൾ വാട്ടർ സോഴ്സ് അറ്റ് ലോവർ ലെവൽ, അപ്പോൾ എന്ത് കൊടുക്കേണ്ട വരും? പമ്പിങ് ആവശ്യമായിട്ട് വരും. പമ്പിങ് ഓഫ് വാട്ടർ ഈസ് റിക്വയർഡ് അല്ലേ. നമ്മളെ വാട്ടർ സോഴ്സ് ഒരു ലോവർ ലെവലിലാണ്, നമുക്ക് വെള്ളം കൊടുക്കേണ്ട ഫീൽഡ് ഒരു ഹയർ ലെവലിലാണെങ്കിൽ എപ്പോഴും നമ്മൾ പമ്പിങ് മെത്തേഡ് അല്ലെങ്കിൽ പമ്പൊക്കെ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ, അല്ലാതെ ഗ്രാവിറ്റി വെച്ചൊന്നും അത് ഫ്ലോ ചെയ്യില്ല. അപ്പോൾ എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലായല്ലോ. ഫ്ലോ ഇറിഗേഷൻ ആണെങ്കിൽ ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് വെള്ളം ഫ്ലോ ചെയ്യും, അതാണ് ഫ്ലോ ഇറിഗേഷൻ. ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്ലോ ചെയ്യാൻ ഹയർ ലെവലിലല്ല വെള്ളമുള്ളത്, വെള്ളത്തിൻ്റെ സോഴ്സ് ലോവർ ലെവലിലാണ്, അവിടെ നിന്ന് നമുക്ക് കൊടുക്കേണ്ട സ്ഥലത്തേക്ക് പമ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഇനി ഫ്ലോ ഇറിഗേഷൻ തന്നെ എഗെയിൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഏതാണ്? പെരനിയൽ ഇറിഗേഷൻ ഉണ്ട്, അതേപോലെ ഇനണ്ടേഷൻ ഇറിഗേഷൻ ഉണ്ട്. പെരനിയൽ ആൻഡ് ഇനണ്ടേഷൻ ഇറിഗേഷൻ ഉണ്ട്. ഓക്കെ, ഈ പെരനിയൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ത്രൂ ഔട്ട് ദ ഇയർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. വാട്ടർ ത്രൂ ഔട്ട് ദ പീരീഡിൽ നമുക്ക് ക്രോപ്പിന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഇറിഗേഷനാണ് പെരനിയൽ ഇറിഗേഷൻ. കനാൽസിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി ക്രോപ്സിന് ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പാണ് പെരനിയൽ ഇറിഗേഷൻ. അതായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റിൻ്റെ ഡെഫിനേഷനും അതായിരുന്നു. അപ്പം എങ്ങനെ പറയാം? വാട്ടർ സപ്ലൈഡ് ത്രൂ ഔട്ട് ദ ഇയർ ത്രൂ കനാൽസ് ടു ദ ക്രോപ്സ്. ഇനി ഇനണ്ടേഷൻ ഇറിഗേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾക്ക് മഴവെള്ളമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് വെള്ളം പെട്ടെന്ന് റൈസാവുമല്ലോ. ഈ വെള്ളത്തിനെ നമ്മൾ ഫീൽഡിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇനണ്ടേഷൻ ഇറിഗേഷൻ. അതൊരു സീസണലായിട്ടുള്ള ഇറിഗേഷൻ അല്ലേ, മഴവെള്ളം പൊന്തുമ്പോൾ മാത്രമല്ലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിനെ സീസണൽ എന്നും പറയും, സീസണൽ ഇറിഗേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫ്ലഡ് ഇറിഗേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഫ്ലഡ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലഡ് വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. നമുക്ക് ഫ്ലോ ഇറിഗേഷൻ അഗെയിൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, പെരനിയൽ ഇറിഗേഷൻ ആൻഡ് ഇനണ്ടേഷൻ ഇറിഗേഷൻ. വെള്ളം ത്രൂ ഔട്ട് ദ ഇയറിൽ അവൈലബിൾ ആണെങ്കിൽ പെരനിയൽ ഇറിഗേഷൻ ആയിരിക്കും. ഇനി ത്രൂ ഔട്ട് ദ ഇയർ അല്ല, ഫ്ലഡിൻ്റെ സീസണൽ അല്ലെങ്കിൽ സീസണലായിട്ട് മാത്രമാണ് വെള്ളം നമ്മൾ അവൈലബിൾ ആക്കുന്നതെങ്കിൽ അതിനെ ഇനണ്ടേഷൻ ഇറിഗേഷൻ എന്ന് പറയും. അതായത് മഴ പെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വാട്ടർ ലെവൽ റൈസ് ആവും, ഈ വെള്ളത്തിനെയാണ് നമ്മൾ ഫീൽഡിലേക്ക് കൊടുക്കുന്നത്. ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഈസ് പ്രാക്ടീസ്ഡ് വെൻ വാട്ടർ സപ്ലൈ ഈസ് അറ്റ് ടു ലോ ലെവൽ ടു റൺ ബൈ ഗ്രാവിറ്റേഷൻ ഓഫ് ദ ലാൻഡ്? ഓപ്ഷൻ എ ഇനണ്ടേഷൻ ഇറിഗേഷൻ, റിവർ കനാൽ ഇറിഗേഷൻ, ലിഫ്റ്റ് ഇറിഗേഷൻ, ഫ്ലോ ഇറിഗേഷൻ. ഏതാണ്? വാട്ടർ സോഴ്സ് ലോവർ ലെവലിലാണ്, നമ്മളിപ്പം പറഞ്ഞേ ഉള്ളൂ ഇതേ തിയറി. വാട്ടർ സോഴ്സ് ലോവർ ലെവലിലാണ്, നമുക്ക് വെള്ളം കൊടുക്കേണ്ടത് ഒരു ഹയർ ലെവലിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇറിഗേഷൻ ഏതാണ്? ലിഫ്റ്റ് ഇറിഗേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ സപ്ലൈ ഓഫ് ഇറിഗേഷൻ വാട്ടർ യീൽഡ്സ് ഓഫ് ദ ക്രോപ്പ്? ഓപ്ഷൻ എ ഡിക്രീസ് കണ്ടിന്യൂസ്ലി, ഓപ്ഷൻ ബി ഇൻക്രീസ് കണ്ടിന്യൂസ്ലി, ഓപ്ഷൻ സി ഇൻക്രീസ് അപ് ടു എ സെർട്ടൻ ലിമിറ്റ് ആൻഡ് ബിക്കം കോൺസ്റ്റൻറ്റ്, ഓപ്ഷൻ ഡി ഇൻക്രീസ് അപ് ടു എ സെർട്ടൻ ലിമിറ്റ് ആൻഡ് ഡിക്രീസ്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു ഫീൽഡിലേക്ക് വെള്ളം കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന വെള്ളം ക്രോപ്പിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന വെള്ളം ക്രോപ്പിൻ്റെ ഗ്രോത്തിനാണ് ഉപയോഗിക്കുക, ക്രോപ്പിൻ്റെ ഗ്രോത്തിന് ഉപയോഗിക്കും. പിന്നെ ഗ്രോത്ത് പിന്നെയും നമ്മൾ വെള്ളം ഒരു ലിമിറ്റ് കഴിഞ്ഞ് പിന്നെയും നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വാട്ടർ ലോഗിങ് ഉണ്ടാവും, അതേപോലെ സോൾട്ട് കോൺസെൻട്രേഷനൊക്കെ ഇൻക്രീസ് ആവും. അപ്പോൾ പ്രൊഡക്റ്റിവിറ്റി അല്ലെങ്കിൽ ക്രോപ്പ് കുറയും അല്ലെങ്കിൽ ഈൽഡ് കുറഞ്ഞു പോകും. ഓക്കെ,
അപ്പോൾ നമ്മൾ സപ്ലൈ ഓഫ് ഇറിഗേഷൻ വാട്ടർ കൂടുന്നതിനനുസരിച്ചിട്ട് ക്രോപ്പിൻ്റെ ഈൽഡ് ആദ്യം കൂടും. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ അവിടെ വാട്ടർ ലോഗിങ്, അതേപോലെ തന്നെ സോൾട്ട് കോൺസെൻട്രേഷൻ്റെ ഇൻക്രീസ് എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ പ്രോബ്ലംസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്രോബ്ലം ഇൻക്രീസ് ആവുമ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലം കൊണ്ട് നമ്മുടെ ഈൽഡ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഈൽഡ് കൂടും, അതിനുശേഷം ഈൽഡ് കുറയുകയാണ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഒരു ലിമിറ്റിന് അപ്പുറത്തേക്ക് നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈൽഡ് കുറയും. അപ്പം ഓപ്ഷൻ ഡി ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇൻക്രീസ് അപ് ടു എ സെർട്ടൈൻ ലിമിറ്റ് ആൻഡ് ദെൻ ഡിക്രീസ്, ഓപ്ഷൻ ഡി വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഡേയ്സ് ഫോർ വിച്ച് എ ക്രോപ്പ് റിമെയിൻസ് ഇൻ ദ ഫീൽഡ് ഈസ് നോൺ ആസ് ക്രോപ്പ് പീരീഡ്. ദ ക്രോപ്പ് പീരീഡ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ പ്രിപ്പറേഷൻ ഓഫ് ലാൻഡ് ആൻഡ് ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ് ദ ക്രോപ്പ്, sowing and the last watering before harvesting a crop, sowing and harvesting of a crop, preparation of land and sowing. appo oru definition ivide thanne parnittund, crop period inde oru definition number of days for which crop remains in the field. okay, എത്ര ദിവസമാണോ ഫീൽഡിൽ ക്രോപ്പ് നിലനിൽക്കുന്നത് ആ ഒരു ദിവസമാണ് ക്രോപ്പ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ക്രോപ്പ് പീരീഡിന് വേറൊരു ഡെഫിനേഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴാണോ സോയിങ് നടത്തുന്നത് ആ ഇൻസ്റ്റൻറ്റ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെയുള്ള ഒരു ടൈമിനെയാണ് നമ്മൾ ക്രോപ്പ് പീരീഡ് എന്ന് പറയുക. ഇൻസ്റ്റൻറ്റ് ഓഫ് സോയിങ്ങും ഇൻസ്റ്റൻറ്റ് ഓഫ് ഹാർവെസ്റ്റിങ്ങിനും ഇടയിലുള്ള പീരീഡാണ് ക്രോപ്പ് പീരീഡ്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ സി വരും. സോയിങ് ആൻഡ് സി വരും, സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് എ ക്രോപ്പ്. സോയിങ്ങിനും ഹാർവെസ്റ്റിങ്ങിനും ഇടയിലുള്ള പീരീഡാണ് ക്രോപ്പ് പീരീഡ്. ഇനി നമുക്ക് ക്രോപ്പ് പീരീഡിൻ്റെ ഒപ്പം തന്നെ പറയുന്ന ഒരു പീരീഡാണ് ബേസ് പീരീഡ്. ബേസ് പീരീഡ് എന്ന് വെച്ചാൽ സോയിങ്ങിൻ്റെ സമയത്തുള്ള ഫസ്റ്റ് വാട്ടറിംഗ് ഇല്ലേ, സോയിങ് നടത്തുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള അല്ലെങ്കിൽ സോയിങ്ങിൻ്റെ സമയത്തുള്ള ഫസ്റ്റ് വാട്ടറിംഗ് മുതൽ ഹാർവെസ്റ്റിങ്ങിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് വാട്ടറിങ്ങിനിടയിലുള്ള പീരീഡാണ് ബേസ് പീരീഡ്. അപ്പോൾ സോയിങ്ങിൻ്റെ സമയത്തുള്ള ഫസ്റ്റ് വാട്ടറിംഗ് മുതൽ ഹാർവെസ്റ്റിങ്ങിന് തൊട്ട് മുമ്പുള്ള ലാസ്റ്റ് വാട്ടറിംഗ് വരെയുള്ള ഒരു പീരീഡാണ് ബേസ് പീരീഡ്. പീരീഡ് ബിറ്റ്വീൻ, ഇതാണ് എക്സാമിന് കൺഫ്യൂഷൻ ആവാറ് കേട്ടോ. പീരീഡ് ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് അറ്റ് ദ ടൈം ഓഫ് സോയിങ് ടു ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. ഓക്കെ, ക്രോപ്പ് പീരീഡ് പറയുമ്പോൾ സോയിങ്ങിനും ഹാർവെസ്റ്റിങ്ങിനും ഇടയിലുള്ള പീരീഡാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്രോപ്പ് പീരീഡ്. ക്രോപ്പ് പീരീഡിൻ്റെ രണ്ട് ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ ബേസ് പീരീഡ് പറഞ്ഞു. മൂന്ന് ഡെഫിനിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒരു പ്രോബ്ലമാണ് കേട്ടോ. ഇപ്പോൾ ഇറിഗേഷനിന്ന് എ ലെവൽ എക്സാമിനൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോബ്ലം ചോദിച്ച് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ പ്രോബ്ലംസ് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഗ്രോസ് കമാൻഡ് ഏരിയ ഫോർ എ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് 10,000 ഹെക്ടേഴ്സ് ആൻഡ് 80% ഓഫ് ദിസ് ഈസ് കൾച്ചറബിൾ. ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഈസ് 50% ഫോർ വീറ്റ് ആൻഡ് 30% ഫോർ റൈസ്. ഡിറ്റർമൈൻ ദ ടോട്ടൽ ഏരിയ കൾട്ടിവേറ്റഡ് ബൈ വീച്ച് ആൻഡ് റൈസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ക്വസ്റ്റ്യൻ ടോട്ടൽ ഏരിയ ആണ്. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ 2,400 hectares, ഓപ്ഷൻ ബി 8,000 hectares, ഓപ്ഷൻ സി 6,400 hectares, ഓപ്ഷൻ ഡി 4,000 hectares. അപ്പോൾ നമുക്ക് പ്രോബ്ലം തുടങ്ങാം. നമുക്ക് തന്നിട്ടുള്ളത് ഗ്രോസ് കമാൻഡ് ഏരിയ ആണ്. എന്താണ് തന്നിട്ടുള്ളത്? ഗ്രോസ് കമാൻഡ് ഏരിയ ആണ്. ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 hectares എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 80% ഓഫ് ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് കൾച്ചറബിൾ കമാൻഡ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് കൾച്ചറബിൾ കമാൻഡ് ഏരിയ കണ്ടുപിടിച്ചൂടെ? കൾച്ചറബിൾ കമാൻഡ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ ഏരിയയുടെ 80% ആണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ അല്ലെങ്കിൽ സി സി എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 10,000 ആണ്, 10,000 കണ്ടുപിടിക്കുക. അപ്പോൾ 8,000 എന്ന് കിട്ടും. ഓക്കെ, ഇത്രയും ഹെക്ടേഴ്സ് ആണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. ഇനി ഈ കൾച്ചറബിൾ കമാൻഡ് ഏരിയയുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 50% വീറ്റും 30% റൈസുമാണ്. കൾച്ചറബിൾ കമാൻഡ് ഏരിയയുടെ 50% വീറ്റും 30% റൈസും ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ ഏരിയ കൾട്ടിവേറ്റഡ് ബൈ വീറ്റ് ആൻഡ് റൈസ്
ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, ടോട്ടൽ 8000 ആണുള്ളത്. ഇതിൻ്റെ 50% ആണ് വീട്ടിന്. 50% എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേഷനിൽ പെർസെൻറ്റേജിനെ ഡെസിമലിലേക്ക് മാറ്റണം, 50/100 ഇടണം. 8000 50% വീറ്റാണ്. അതേപോലെ 8000 ഉള്ളതിൻ്റെ 30% റൈസിനാണ്. ഇങ്ങനെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തൂടെ? അപ്പം എന്തുവരും, കട്ട് ചെയ്ത് കളയാം, 8 × 5 = 40. അപ്പോൾ 4000 + 2400 എന്ന് വരും. അതായത് 6400 ഹെക്ടേഴ്സ് എന്ന് വരും ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി വരും ആൻസർ. എന്താണ് നമ്മൾ ചെയ്തത്? ഗ്രോസ് കമാൻഡഡ് ഏരിയ തന്നിട്ടുണ്ട് 10,000 ഹെക്ടേഴ്സ്. ആ ഗ്രോസ് കമാൻഡഡ് ഏരിയയുടെ 80% ആണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. അപ്പോൾ നമ്മൾ ഗ്രോസ് കമാൻഡ് ഏരിയയുടെ 80% എടുക്കുമ്പോൾ 8000 ഹെക്ടേഴ്സ് എന്ന് വരും. ഇനി 8000 ഹെക്ടേഴ്സിൽ 50% വീറ്റും 30% റൈസും ആണെങ്കിൽ ടോട്ടൽ ഏരിയ നമുക്കത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ടോട്ടൽ 8000 50% ഈസ് ഫോർ വീറ്റ് ആൻഡ് 30% ഫോർ റൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് സം ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഏരിയ കിട്ടും, ഇത്രയും ഹെക്ടേഴ്സ് ആയിരിക്കും. നമ്മൾ ഫുള്ള് ഹെക്ടറിലാണ് ചെയ്തിരിക്കുന്നത്, അപ്പം അത്രയും ഹെക്ടേഴ്സ് ആയിരിക്കും ആൻസർ. 6400 ഹെക്ടേഴ്സ് ആണ് ആൻസർ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തതൊരു കോഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലേ കോഡ്, കോഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം RCC എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണെങ്കിലും കോഡൽ പ്രൊവിഷൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷനിലൊക്കെ തന്നെയും കോഡ് ഏതാണെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറിഗേഷനിൽ വരുന്ന ഒരു കോഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അസ് പർ IS 11624 1986, വാട്ട് വിൽ ബി ദാറ്റ് വാട്ടർ ക്വാളിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ വെൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 1500 to 3000 micromoles per cm. ഓപ്ഷൻ എ മീഡിയം, ഓപ്ഷൻ ബി ഹൈ, ഓപ്ഷൻ സി വെരി ഹൈ, ആൻഡ് ഓപ്ഷൻ ഡി ലോ. അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം നോട്ട് ചെയ്യേണ്ടത് കോഡാണ്. 11624 ആണ് കോഡിൻ്റെ പേര്. ആ കോഡിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കുക. നമുക്ക് കോഡൽ പ്രൊവിഷൻ ഒന്ന് നോക്കാം. കോഡിൻ്റെ പ്രൊവിഷനാണ് നോക്കാൻ പോകുന്നത്. കോഡിൻ്റെ പ്രൊവിഷൻ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഏതാണ്? ലോ ഉണ്ട്, മീഡിയം ഉണ്ട്, ഹൈ ഉണ്ട്, വെരി ഹൈ ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ എന്താ പറയുക ക്ലാസ്സസ് വരിക. ഇനി ഓരോ ക്ലാസ്സിനും എത്രയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വരിക എന്ന് നോക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വാല്യൂ റേഞ്ച് നമ്മൾ പറയുന്ന യൂണിറ്റ് നോക്കുക, മൈക്രോ മോസ് പെർ സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് മോസ് പെർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മൈക്രോ മോസ് പെർ സെൻറ്റിമീറ്ററിലൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ബിലോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിൽ നമ്മൾ ലോ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പെടുത്തുക. മീഡിയം ആണെങ്കിൽ 1500 മുതൽ 3000 വരെ ആണെങ്കിൽ മീഡിയം ആണ്. ഹൈ ആണെങ്കിൽ 3000 to 6000 ആണ്. ഇനി 6000 കൂടുതലാണെങ്കിൽ വെരി ഹൈ ആണ്. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അനുസരിച്ചിട്ടുള്ള ഇറിഗേഷൻ വാട്ടറിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ പറയുന്നത്. ലോ ക്വാളിറ്റി ആണെങ്കിൽ ഇറിഗേഷൻ വാട്ടറിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ പറയുന്നത്. വാട്ടർ ക്വാളിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ ആണ് പറയുന്നത്. അത് ലോ ആണെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി below 1500 ആയിരിക്കും. മീഡിയം ആണെങ്കിൽ 1500 മുതൽ 3000 വരെ ആയിരിക്കും. ഹൈ ആണെങ്കിൽ 3000 to 6000 ആയിരിക്കും. പിന്നെ above 6000 ആണെങ്കിൽ വെരി ഹൈ ആണ്. അപ്പോൾ ആ റേഞ്ച് പഠിക്കാൻ എളുപ്പമാണ്. 1500 അതിൻ്റെ ഇരട്ടി 3000 3000 ഇരട്ടി 6000 പിന്നെ 6000 മുകളിൽ, അങ്ങനെ ഓർത്ത് വെക്കുക ഒരു ഓർഡറിൽ. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് കോഡിലുള്ള ഡയറക്റ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. കോഡിൻ്റെ പേര് 11624, അതും ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കോർ വാട്ടറിംഗ് ഈസ് ഫസ്റ്റ് വാട്ടറിംഗ് ടു ക്രോപ്പ് വെൻ ക്രോപ്പ് ഈസ് ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ, വാട്ടറിംഗ് ടു ക്രോപ്പ് എനി ടൈം വെൻ ക്രോപ്പ് ഈസ് ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ, ഫസ്റ്റ് വാട്ടറിംഗ് ടു ലാൻഡ് ഓൾ ഓഫ് ദിസ്. എന്താണ് കോർ വാട്ടറിംഗ്? കോർ വാട്ടറിംഗ് എന്ന് പറയുന്നത് പ്ലാന്റ് ഒരു ഫ്യൂ കുറച്ചൊരു ഹൈറ്റ് അല്ലെങ്കിൽ ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിംഗ് ആണ് കോർ വാട്ടറിംഗ്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ എ വരും, ഫസ്റ്റ് വാട്ടറിംഗ് ടു ക്രോപ്പ് വെൻ ക്രോപ്പ് ഈസ് ഫ്യൂ സെൻറ്റിമീറ്റേഴ്സ് ഹൈ. ഇനി ഈ കോർ വാട്ടറിംഗ് പറയുമ്പോൾ തന്നെ കോർ ഡെപ്ത്ത് ഓർത്ത് വെക്കണം. ഡിഫറെൻറ്റ് പ്ലാന്റ്സിൻ്റെ കോർ ഡെപ്ത്ത് ആണ് പറയുന്നത്. റൈസ് ആണെങ്കിൽ ആ ഒരു കോർ ഡെപ്ത്ത് വരിക 19 cm ആണ്. വീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 13.5 cm ആണ്.
ഷുഗർ കെയിൻ ആണെങ്കിൽ ഷുഗർ കെയിനും നിങ്ങൾക്ക് അറിയാമായിരിക്കും 16.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഈ മൂന്ന് ഡെപ്തും ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? റൈസ് 19 സെൻറ്റിമീറ്റേഴ്സ് ആണ്, അതേപോലെ വീറ്റ് 13.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ഷുഗർ കെയിൻ 16.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. കോർ ഡെപ്തും അതേപോലെ തന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് ഡെൽറ്റ പറഞ്ഞു, ഡെൽറ്റ റൈസിന് 120 ആണ്, അതും ഓർത്ത് വെക്കുക കേട്ടോ, 120 സെൻറ്റിമീറ്റേഴ്സ്. ഇനി ഇതിൻ്റെ ഒപ്പം കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നൊരു ടേം ആണ് പാലിയോ ഇറിഗേഷൻ. പാലിയോ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോയിങ്ങിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ എന്ന് പറയുക. കോർ വാട്ടറിംഗ് ആൻഡ് പാലിയോ ഇറിഗേഷൻ മാറിപ്പോരുത്, സോയിങ്ങിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന പാലിയോ ഇറിഗേഷൻ. എന്താണ് ഫസ്റ്റ് വാട്ടറിംഗ്? ഫസ്റ്റ് വാട്ടറിംഗ് ബിഫോർ സോയിങ് ദ ക്രോപ്പ്. ഓക്കെ, ക്രോപ്പ് വിതയ്ക്കുന്നതിന് തൊട്ട് മുമ്പേയുള്ള ഫസ്റ്റ് വാട്ടറിങ്ങിനെയാണ് നമ്മൾ പാലിയോ ഇറിഗേഷൻ എന്ന് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്യൂട്ടി ഓഫ് എ ഗിവൺ ക്രോപ്പ് ഈസ് 400 ഹെക്ടർ പെർ ക്യുമെക്. വെൻ ദ ബേസ് പീരീഡ് ഓഫ് ക്രോപ്പ് ഈസ് 100 ഡേയ്സ്, ഡെൽറ്റ ഓഫ് ദ ക്രോപ്പ് വിൽ ബി 4000 mm, 2160 mm, 6000 mm, 2000 mm. ഡ്യൂട്ടിയും ഡെൽറ്റയും നമ്മൾ റിലേഷൻ വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണിത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഡ്യൂട്ടി തന്നിട്ടുണ്ട്, ഡ്യൂട്ടീനെ ഞാൻ ഡി വെച്ച് കാണിച്ചു, 400 hectares പെർ ക്യുമെക്. ഇത് തരുന്ന സമയത്തില്ലേ, എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് യൂണിറ്റ് നോക്കണം. നമുക്ക് തെറ്റാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ യൂണിറ്റൊക്കെ മാറ്റിത്തരും. നമ്മൾ ആ റിലേഷൻ മാത്രം നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഡ്യൂട്ടി ഹെക്ടേഴ്സ് പെർ ക്യുമെക്കിൽ തന്നെയാണോ നോക്കുക. അതേപോലെ ബേസ് പീരീഡ്, ബേസ് പീരീഡ് നമ്മൾ പറയുന്നത് 100 ഡേയ്സ് ആണ്. നമുക്കറിയുന്ന റിലേഷൻ എന്താ? ഡെൽറ്റ ഈക്വൽ ടു 8.64 b/d ആണ്. ഇതിൽ ബി എന്ന് പറയുന്നത് ബേസ് പീരീഡ് ഇൻ നമ്പർ ഓഫ് ഡേയ്സിലാണ് കൊടുക്കേണ്ടത്, ഡ്യൂട്ടി ഹെക്ടേഴ്സ് പെർ ക്യുമെക്കിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് തന്നെയാണോ യൂണിറ്റ് എന്ന് എക്സാമിന് നോക്കുക. ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ മീറ്റേഴ്സിലാണ് കിട്ടുക. ഇനി നോക്കിയേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ 8.64, ബേസ് പീരീഡ് 100 ഡേയ്സ് ആണ്, ഡ്യൂട്ടി എന്ന് പറയുന്നത് 400 ആണ്. അപ്പോൾ എന്ത് വരും? 400 ഉം 100 ഉം, അപ്പോൾ 8.64 by 4 എന്ന് വരും. അതായത് 2.16 meters എന്ന് വരും. നമ്മൾ ചെയ്തപ്പോൾ 2.16 meters എന്ന് കിട്ടി. ഇനി ഇവിടുത്തെ ഓപ്ഷനിൽ നമുക്ക് mm-ലാണ് എല്ലാം തന്നിട്ടുള്ളത്. ചിലപ്പോൾ എക്സാമിന് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടേ 2.16 mm തന്നെ തന്നിട്ടുണ്ടാവും, 2.16 mm തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സാം ഹോൾഡ് ഇരിക്കുമ്പോൾ അത് കറക്റ്റാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ തന്നെ കുത്താനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഹെക്ടേഴ്സ് പെർ ക്യുമെക്കിൽ ഡ്യൂട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്പർ ഓഫ് ബേസ് പീരീഡ് നമ്പർ ഓഫ് ഡേയ്സിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എപ്പോഴും മീറ്റേഴ്സിലാണ് കിട്ടുന്നത്. ഇനി മീറ്റേഴ്സിൽ കിട്ടിയാൽ 2.16 meters എന്ന് പറയുമ്പോൾ 2160 mm ആയിരിക്കും. അപ്പോൾ ഏത് വരും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി വരും കറക്റ്റ് ആൻസർ. അപ്പോൾ എക്സാമിന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, യൂണിറ്റ് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓപ്ഷൻ എ തന്നെ 2.16 meters എന്നുണ്ടെങ്കിൽ 2.16 meters ആണ് ആൻസർ. 2.16 mm എന്നൊക്കെ നമ്മുടെ കൺഫ്യൂസ് ചെയ്യിക്കാനും തെറ്റിക്കാനും വേണ്ടി ഓപ്ഷനിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ മാറിപ്പോകരുത്, യൂണിറ്റ് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അടുത്തതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സാച്ചുറേഷൻ കപ്പാസിറ്റി, ഓക്കെ, ദ സാച്ചുറേഷൻ കപ്പാസിറ്റി, ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് ദ പെർമനൻറ്റ് മിൽട്ടിംഗ് പോയിൻറ്റ് ഓഫ് സോയിൽ ആർ 47%, 27% ആൻഡ് 14% റെസ്പെക്റ്റീവ്ലി. ദ അവൈലബിൾ മോയ്സ്ചർ ഫോർ ദ ക്രോപ്സ് ഗ്രോത്ത് ആണ്ട്ടോ ഇൻ ദ സോയിൽ ഈസ് ഓപ്ഷൻ എ 13%, ഓപ്ഷൻ ബി 27%, ഓപ്ഷൻ സി 20% ആൻഡ് ഓപ്ഷൻ ഡി 33%. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഫീൽഡ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, ഫീൽഡ് കപ്പാസിറ്റി 47%, പെർമനൻറ്റ് മിൽട്ടിംഗ് പോയിൻ്റ്, സോറി ഞാൻ എഴുതിയ വാല്യൂ മാറിപ്പോയിട്ടുണ്ട്, സാച്ചുറേഷൻ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 47%, സാച്ചുറേഷൻ കപ്പാസിറ്റി 47% ആണ്. അതേപോലെ ഫീൽഡ് കപ്പാസിറ്റി ഈസ് 27%, ദെൻ പെർമനൻറ്റ് മിൽട്ടിംഗ് പോയിൻ്റ് ഈസ് 14%. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവൈലബിൾ മോയ്സ്ചർ ആണ്. അവൈലബിൾ മോയ്സ്ചറിന് ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനൻറ്റ് മിൽട്ടിംഗ് പോയിൻ്റ് ആണ്.
ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനൻറ്റ് മിൽട്ടിംഗ് പോയിൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ ഫീൽഡ് കപ്പാസിറ്റി 27% ആണ്, പെർമനൻറ്റ് മിൽട്ടിംഗ് പോയിൻ്റ് 14% ആണ്. അതിന് ഡിഫറൻസ് എടുത്താൽ മതി 13% എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ നമുക്ക് സാച്ചുറേഷൻ കപ്പാസിറ്റി എവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, അപ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കുക. നമ്മുടെ ഫോർമുല അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനൻറ്റ് മിൽട്ടിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എടുത്താൽ മാത്രം മതി, അപ്പോൾ ആൻസർ 13% എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷേ പ്രത്യേകിച്ച് എന്താണ് ഡൗട്ടൊന്നും വരാൻ സാധ്യതയില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ചില ആൾക്കാരുണ്ട് എക്സാമിന് പോകുമ്പോഴേ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിച്ചിട്ട് വായിച്ചു നോക്കില്ല, പക്ഷേ ആ വലിയ ക്വസ്റ്റ്യനുള്ള ചെറിയ ആൻസേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ പറയാറില്ലേ വലിയ മനുഷ്യന് ചെറിയ ഹൃദയം എന്നൊക്കെ പറയുന്ന പോലെ, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എക്സാം ഹാളിൽ വലിയ ക്വസ്റ്റ്യൻസ് വായിക്കാതെ വിട്ടു പോകരുത്. നിങ്ങൾ എക്സാം ഹാളിൽ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിൽ എത്താൻ പറ്റും. അതേപോലെ ജിയോടെക്കിൻ്റെയൊക്കെ പ്രോബ്ലം ചില സമയത്ത് വരുമ്പോൾ വലിയ പ്രോബ്ലം ആയിരിക്കും, പക്ഷേ ഒന്നോ രണ്ടോ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതൊന്നും അവോയ്ഡ് ചെയ്യരുത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? നമ്മുടെ എഫിഷ്യൻസി വെച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്, എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡെലിവേർഡ് ആണ് ടോ ഡൈവേർട്ടഡ് ഫ്രം ദ റിസർവോയർ ടു ദ വാട്ടർ ഡെലിവേർഡ് ടു ദ ഫീൽഡ് ഈസ് കോൾഡ് വാട്ടർ യൂസ് എഫിഷ്യൻസി. അത് ശരിയാണോ തെറ്റല്ലേ? ഓപ്ഷൻ ബി, റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ടു ദ റൂട്ട് സോൺ ഓഫ് ദ ക്രോപ്പ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഡെലിവേർഡ് ടു ദ ഫീൽഡ് ഈസ് കോൾഡ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അത് കറക്റ്റ് അല്ലേ? വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ ആണിത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. രണ്ട് ഡെഫിനിഷനും കൂടെ ഒന്ന് വായിച്ചു പോവാം. റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ യൂസ് ബെനഫിഷ്യലി ടു വാട്ടർ ഡെലിവേർഡ് ടു ഫീൽഡ് ഈസ് കോൾഡ് വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി. റേഷ്യോ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ഡ്യൂറിംഗ് ഇറിഗേഷൻ ടു വാട്ടർ നീഡഡ് ഇൻ ദ റൂട്ട് സോൺ ബിഫോർ ഇറിഗേഷൻ ഈസ് കോൾഡ് വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി. ബാക്കി എ സി ഡി എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷനും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെ നമുക്ക് ആ എഫിഷ്യൻസീസ് ഒക്കെ ഒന്ന് നോക്കാം. ഒരു 6 എഫിഷ്യൻസീസ് ആണ് നമുക്ക് ഇറിഗേഷനിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് വാട്ടർ ഡെലിവേർഡ് ടു ഫാം ടു വാട്ടർ സപ്ലൈഡ് ഫ്രം റിവർ. ഓക്കെ, ഇതാണ് വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി. വാട്ടർ ഡെലിവേർഡ് ടു ഫാമിൻ്റെയും അതേപോലെ വാട്ടർ സപ്ലൈഡ് ഫ്രം റിവറിൻ്റെയും ഒരു റേഷ്യോ ആണ് വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി. അടുത്തത് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ഡിവൈഡഡ് ബൈ വാട്ടർ ഡെലിവേർഡ് ടു ഫാം ആണ്. ഇതിൻ്റെ റേഷ്യോ ആണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അടുത്തത് വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി ആണ് ഈക്വൽ ടു വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ടു വാട്ടർ ആക്ച്വലി നീഡഡ് ഇൻ റൂട്ട് സോൺ. അപ്പോൾ ആദ്യത്തെ മൂന്ന് ഡെഫിനിഷൻ ഓർക്കാൻ, നമ്മൾ വെള്ളം എവിടെ നിന്ന് എടുക്കുക? റിവറിൽ നിന്ന് എടുക്കും ഫാമിലേക്ക് കൊണ്ടുപോകും, ഫാമിൽ നിന്ന് റൂട്ട് സോണിലേക്ക് എത്തും. ഈ ഒരു ഓർഡർ ഓർത്ത് വെക്കുക. അപ്പോൾ ആദ്യത്തെ ഡെഫിനിഷൻ വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി ആണ്. അതെന്ന് പറയുന്നത് എപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണല്ലോ നമ്മുടെ എഫിഷ്യൻസി എടുക്കുക. ആദ്യത്തെ രണ്ട് ആൾക്കാർ എടുക്കുക, റിവറും ഫാമും. അതിൽ ഔട്ട്പുട്ട് ആരാ? ഫാം അല്ലേ. അപ്പോൾ എത്ര വെള്ളമാണോ ഫാമിലേക്ക് ഡെലിവർ ചെയ്തത് ഡിവൈഡഡ് ബൈ എത്ര വെള്ളം നമ്മൾ റിവറിൽ നിന്ന് എടുത്തു എന്നുള്ളതിൻ്റെ റേഷ്യോ ആണ് വാട്ടർ കൺവേയൻസ് എഫിഷ്യൻസി. ഓക്കെ, എത്ര വെള്ളം റിവറിൽ നിന്ന് എടുത്തു എന്നുള്ളത് ഡിനോമിനേറ്ററിൽ വരും, എത്ര വെള്ളം ഫാമിൽ എത്തി എന്നുള്ളത് ന്യൂമറേറ്ററിൽ വരും. ഇനി അതേപോലെ അടുത്ത രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിലോ ഫാമും റൂട്ട് സോണും എടുത്തു എന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് ഏതാണ്? റൂട്ട് സോൺ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫാമിൽ നിന്ന് എത്ര വെള്ളം കൊടുത്തു അതിൽ എത്ര റൂട്ട് സോണിൽ സ്റ്റോർ ആയെന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി. അപ്പോൾ ഔട്ട്പുട്ട് റൂട്ട് സോൺ ആയതുകൊണ്ട് എത്ര വെള്ളം റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എത്ര വെള്ളം ഫാമിലേക്ക് ഡെലിവർ ചെയ്തു എന്നുള്ള റേഷ്യോ ആണ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി.
ഇനി വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി വരികയാണെങ്കിൽ എത്ര വെള്ളം റൂട്ട് സോണിലെത്തി, റൂട്ട് സോണിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിന്നെ സ്റ്റോർ ചെയ്യണ്ടേ, റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ എത്ര വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എത്ര വെള്ളം നമ്മൾ കൊടുത്തിട്ടുണ്ട് റൂട്ട് സോണിൽ എന്നുള്ളതിൻ്റെ റേഷ്യോ ആണ് വാട്ടർ സ്റ്റോറേജ് എഫിഷ്യൻസി. ഇനി ഒരു മൂന്ന് എഫിഷ്യൻസീസും കൂടെ പറയാനുണ്ട്. അടുത്തത് വാട്ടർ യൂസ് എഫിഷ്യൻസി ആണ്. ഈ ഇക്വേഷൻസ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. വാട്ടർ യൂസ് എഫിഷ്യൻസി, വാട്ടർ യൂസ് എഫിഷ്യൻസി എന്ന് വെച്ചാൽ വാട്ടർ യൂസ്ഡ് ബെനഫിഷ്യലി, വാട്ടർ യൂസ്ഡ് ബെനഫിഷ്യലി ഡിവൈഡഡ് ബൈ വാട്ടർ ഡെലിവേർഡ് ടു ഫാം. അതായത് നമ്മൾ ഫാമിലേക്ക് കൊടുത്തതിൽ എത്ര പോർഷൻ ബെനഫിഷ്യലി നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു റേഷ്യോ ആണ്. അപ്പം വെള്ളം എത്ര ബെനഫിഷ്യലി ഉപയോഗിച്ചു ഡിവൈഡഡ് ബൈ എത്ര ഫാമിലേക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു റേഷ്യോ ആണ് വാട്ടർ യൂസ് എഫിഷ്യൻസി. അടുത്തത് കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി ആണ്. കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി, കൺസംപ്റ്റീവ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവാപ്രോ ട്രാൻസ്പിറേഷൻ എത്ര വെള്ളം വേണമെന്നുള്ളതാണ് കൺസംപ്റ്റീവ് യൂസ്. ഓക്കെ, ഇവാപ്രോ ട്രാൻസ്പിറേഷന് കുറച്ചധികം വെള്ളം വേണ്ടി വരും. നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു പ്ലാന്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 120 സെൻറ്റിമീറ്റേഴ്സാണ് ഡെപ്ത് വെള്ളം വേണ്ടതെങ്കിൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്, ഇവാപ്പോ ട്രാൻസ്പിറേഷനൊക്കെ നടക്കുമ്പോൾ വെള്ളത്തിൻ്റെ ലോസ് ഉണ്ടാവും, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ലോസിനെയാണ് നമ്മൾ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത്. ഇനി കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വാട്ടർ യൂസ്ഡ് കൺസംപ്റ്റീവ്ലി, അല്ലെങ്കിൽ കൺസംപ്റ്റീവ് യൂസിന് വേണ്ടി എത്ര വെള്ളം വേണം divided by water depleted from root zone. ഇതിൻ്റെ ഒരു റേഷ്യോ ആണ്, എത്ര വെള്ളമാണ് റൂട്ട് സോണിൽ നിന്ന് ഡിപ്ലീറ്റ് ആവുന്നത്, എത്രയാണ് കൺസംപ്റ്റീവ് യൂസിന് ആവശ്യം എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് കൺസംപ്റ്റീവ് യൂസ് എഫിഷ്യൻസി. ഫൈനലി ലാസ്റ്റ് വൺ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി ആണ്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി ആണ്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ എഫിഷ്യൻസി എന്ന് വെച്ചാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, 1 - y/d × 100. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കുക, ഇൻറ്റു ഹൺഡ്രഡ്. ഇതിൽ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വൈ അല്ല, ആദ്യം ഡി പറയാം. ഡി എന്ന് പറഞ്ഞാൽ ആവറേജ് ഡെപ്ത് ഓഫ് വാട്ടർ, ആവറേജ് ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ആണ്. ഇനി വൈ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം ഡെപ്ത് ഓഫ് വാട്ടർ ആണ്, ഡീവിയേഷൻ ഫ്രം ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ്. കാണുന്നില്ല അല്ലേ നിങ്ങൾക്ക്, ഒരു മിനിറ്റ് മാറ്റി എഴുതാം. വൈ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് മാറ്റി എഴുതാം. വൈ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ഫ്രം ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർ. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. എഫിഷ്യൻസീസ് ഇമ്പോർട്ടൻ്റ് ആണ്. എഫിഷ്യൻസീസ് നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്, അതിൻ്റെ ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഇത്രയും എഫിഷ്യൻസീസ് ഓക്കെ ആണെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഫോർ ഡ്യൂട്ടി ഓഫ് ദ വാട്ടർ. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ വിൻഡ് സ്പീഡ്, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി, ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ക്ലൈമറ്റിക് കണ്ടീഷൻസ്. നമ്മുടെ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. ഡ്യൂട്ടി ഹ്യൂമിഡിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് എപ്പോഴും ഡ്യൂട്ടി കൂടും, അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇറ്റ് ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഹ്യൂമിഡിറ്റി. ഓക്കെ, ഡ്യൂട്ടി കൂടുന്നതിനനുസരിച്ചിട്ട് ഹ്യൂമിഡിറ്റി കൂടും, രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡെഫിനിഷൻ തന്നിട്ട് അത് തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഇൻക്ലൂഡ് സ്പ്രെഡിങ് ഓഫ് ആൻ എക്സ്റ്റേണൽ മെറ്റീരിയൽ ഓൺ ദ സോയിൽ ടു ഇൻക്രീസ് ഇൻഫിൽട്രേഷൻ ആൻഡ് റെഡ്യൂസ് ഇവാപ്രേഷൻ. അതായത് നമ്മൾ സോയിലിൽ നിന്നുള്ള വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നതിന് തടിക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ മെറ്റീരിയൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നാണ്, മൾച്ചിങ്, പാലിയോ ഇറിഗേഷൻ, പ്ലഫിങ്, ടില്ലേജ്. ഏതാണ് ആ ഒരു ഡെഫിനിഷൻ പറയുന്നത്? മൾച്ചിങ് ആണ്. കറക്റ്റായിട്ട് ഡെഫിനിഷൻ തന്നെ ഓർത്ത് വെക്കാനുള്ളൂ, വേറൊന്നും ഇതിൽ പറയാനില്ല. അതായത് വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത് തടയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ മെറ്റീരിയൽ വെച്ച് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മൾച്ചിങ് എന്ന് പറയും. ഓക്കെ, ഇവാപ്രേഷൻ കുറച്ചിട്ട് വെള്ളത്തിലെ വെള്ളം സോയിലിലേക്ക് തന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്യുന്നത്. ഓക്കെ, സോയിലിൽ നിന്നുള്ള വെള്ളം ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത് തടിക്കാൻ വേണ്ടിയിട്ടും ഇവാപ്രേറ്റ് ചെയ്ത് പോവാതെ മൊത്തവും വെള്ളവും
സോയിലേക്ക് തന്നെ ഇൻഫിൽട്രേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പ് സോയിൽ കവർ ചെയ്യുന്ന പ്രോസസ്സാണ് മൾച്ചിങ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ഇൻ ആൻ ഇറിഗേറ്റഡ് ഫീൽഡ് ദ നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ഈസ് 15 സെൻറ്റിമീറ്റേഴ്സ്. The application efficiency is 80% and water conveyance efficiency is 60%. What is the gross irrigation requirement in centimeters? Option A 11.25, option B 18.75, option C 25 and option D 31.25. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് ആദ്യം നോക്കാം. നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് തന്നിട്ടുണ്ട്. നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80%, 80% എന്ന് വെച്ചാൽ 80/100 ആയിരിക്കും. ഇനി വാട്ടർ കൺവെയൻസ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 60% ആണ്, 60/100 ആണ്. അപ്പോൾ നമുക്ക് ഗ്രോസ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രോസ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുല ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ബൈ വാട്ടർ കൺവെയൻസ് എഫിഷ്യൻസി ആണ്. ഓക്കെ, ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ബൈ വാട്ടർ കൺവെയൻസ് എഫിഷ്യൻസി ആണ്. പക്ഷേ നമുക്ക് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് തന്നിട്ടില്ലല്ലോ. അത് കണ്ടുപിടിക്കാൻ വേറൊരു ഫോർമുലയുണ്ട്. ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ബൈ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി കണ്ടുപിടിച്ചൂടെ? ആദ്യം ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് കണ്ടുപിടിക്കുക. നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ബൈ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആണ്. നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് 15 സെൻറ്റിമീറ്റേഴ്സ് ആണ്, ഡിവൈഡഡ് ബൈ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി 80% ആണ് അല്ലെങ്കിൽ 80/100 ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 18.75 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇത് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ആണ്. ഇവിടെ നോക്കിയ ഓപ്ഷനിൽ 18.75 കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണ് എക്സാം എഴുതുന്നത്. എക്സാം എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു ആൻസർ കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓപ്ഷനിൽ അത് കാണുമ്പോൾ ഇത് തന്നെയാണ് ആൻസർ എന്ന് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യനും ഓപ്ഷനും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഓക്കെ, എക്സാം ഇടുന്ന ആൾക്ക് നമ്മൾ എന്തൊക്കെ തെറ്റിയെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓപ്ഷൻ സെറ്റ് ചെയ്യുക. അപ്പോൾ നോക്കി ചെയ്യുക. ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ആണ്, ആൻസറിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് വേണ്ടത് ഗ്രോസ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ബൈ വാട്ടർ കൺവെയൻസ് എഫിഷ്യൻസി ആണ്. ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ഇപ്പം നമുക്ക് കിട്ടി 18.75 ഡിവൈഡഡ് ബൈ നമ്മുടെ കൺവെയൻസ് എഫിഷ്യൻസി 60% ആണ്. ഇത് ചെയ്യുമ്പോൾ 31.25 സെൻറ്റിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ തെറ്റിക്കരുത്. 31.25 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെയാണോ? അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ആൻസർ കിട്ടുമ്പോൾ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ അതുണ്ടാവും. പക്ഷേ നമ്മുടെ ഫൈനൽ ആൻസർ എത്തിയോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റ് ബബിൾ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് ഓപ്ഷൻ എ കൺസംപ്റ്റീവ് യൂസ് പ്ലസ് ഫീൽഡ് ആപ്ലിക്കേഷൻ ലോസസ്, ഓപ്ഷൻ ബി നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് പ്ലസ് ഫീൽഡ് ആപ്ലിക്കേഷൻ ലോസസ്, ഓപ്ഷൻ സി നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് പ്ലസ് കൺവെയൻസ് ലോസസ് ആൻഡ് ഓപ്ഷൻ ഡി കൺസംപ്റ്റീവ് യൂസ് പ്ലസ് കൺവെയൻസ് ലോസസ്. ഏതാണ് കറക്റ്റായിട്ട് വരിക? ദ ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് നമ്മളത് ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ ബി അല്ലേ. നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് പ്ലസ് ഫീൽഡ് ആപ്ലിക്കേഷൻ ലോസസ്. നമ്മുടെ നെറ്റ് ഇറിഗേ നമ്മുടെ ക്വസ്റ്റ്യൻ ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ആണ്. നമ്മൾക്ക് ഫീൽഡിലേക്ക് എത്ര വെള്ളം അപ്ലൈ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ്, FIR എന്ന് പറയുന്ന ടേം. ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് പേര് പറയുന്ന പോലെ തന്നെ ഫീൽഡിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണം എന്നുള്ളതാണ് ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ്. എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ഈസ് ടു ബി അപ്ലൈഡ് ടു ഫീൽഡ്. അപ്പോൾ ഈ ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുന്ന വെള്ളം എന്ന് പറയുന്നത് എത്രയാണോ നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് അതിനോട് ലോസസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അതുതന്നെയാണ് ഓപ്ഷൻ നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ് പ്ലസ് ഫീൽഡ് ആപ്ലിക്കേഷൻ ലോസസ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറേ ലോസസ് വരും, അതും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി തന്നെയാണ്. ഇനി നമ്മൾ തൊട്ട് മുന്നേ ഒരു ഫോർമുലയും കൂടെ പറഞ്ഞല്ലോ. ഫീൽഡ് ഫീൽഡ് FIR എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ഡിവൈഡഡ് ബൈ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആണ്. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും ഓർത്ത് വെക്കുക. എത്ര വെള്ളമാണോ നമ്മൾ ഫീൽഡിലേക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു മെഷറാണ് FIR, ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെൻറ്റ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ നെറ്റ് ഇറിഗേഷൻ റിക്വയർമെൻ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഫീൽഡിൽ എത്ര വെള്ളം ആവശ്യമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷർ ഉണ്ടാവും. അതിനോട് ലോസസും കൂടെ ആഡ് ചെയ്യണം. ഈ രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലെത്തി നമ്മൾ. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ സെഷൻ.
ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ മീൻസ് ഓപ്ഷൻ എ പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ ടു ബി ഇറിഗേറ്റഡ് ആനുവലി. ഓപ്ഷൻ ബി പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് കമാൻഡ് ഏരിയ ടു ബി ഇറിഗേറ്റഡ് ആനുവലി. ഓപ്ഷൻ സി പെർസെൻറ്റേജ് ഓഫ് മീൻ ഓഫ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ ആൻഡ് ദ ഗ്രോസ് കമാൻഡ് ഏരിയ ടു ബി ഇറിഗേറ്റഡ് ആനുവലി. ഓപ്ഷൻ ഡി ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ സപ്ലൈഡ് ബൈ നമ്പർ ഓഫ് വാട്ടറിംഗ്. അപ്പോൾ ഏത് വരും? ഓപ്ഷൻ എ അല്ലേ കറക്റ്റ്. പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ ടു ബി ഇറിഗേറ്റഡ് ആനുവലി. എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ? ഒരു സീസണിൽ, ഓക്കെ, ഒരു സീസണിൽ കൾച്ചറബിൾ കമാൻഡ് ഏരിയയുടെ, നമ്മൾക്ക് കൾച്ചറബിൾ കമാൻഡ് ഏരിയ ഉണ്ടാവുമല്ലോ, അതിൻ്റെ എത്ര ഏരിയയിൽ കൃഷി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. കൾച്ചറബിൾ കമാൻഡ് ഏരിയയുടെ എത്ര പോർഷനിൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെ പറയാം? പെർസെൻറ്റേജ് ഓഫ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ വിച്ച് ഈസ് ഇറിഗേറ്റഡ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ സീസൺ. ഇനി ഇതിൻ്റെ ഫോർമുല നോക്കുകയാണെങ്കിൽ ഏരിയ ഇറിഗേറ്റഡ്, ഇങ്ങനെ ഒരു ഫോർമുല കൂടി ഉണ്ട്, ഏരിയ ഇറിഗേറ്റഡ് ഡിവൈഡഡ് ബൈ കൾച്ചറബിൾ കമാൻഡ് ഏരിയ ഇൻറ്റു 100. അതായത് കൾച്ചറബിൾ കമാൻഡ് ഏരിയയുടെ എത്ര പോർഷനിൽ നമ്മൾക്ക് കൃഷിയുണ്ട്, അത്രയും പോർഷനിലല്ലേ നമ്മൾ ഇറിഗേറ്റ് ചെയ്യേണ്ടത്. എത്ര പോർഷനിലാണോ കൃഷിയുള്ളത് അത്ര പോർഷനിലാണ് നമ്മൾ ഇറിഗേഷൻ ചെയ്യേണ്ട ഏരിയ. ആ ഒരു മെഷറാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. എക്സാം എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ട് പഠിക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തെറ്റുന്തോറും എന്ത് ചെയ്യും, പിന്നെ ആ ക്വസ്റ്റ്യൻ മറക്കത്തില്ല. തെറ്റ് പ്രോബ്ലത്തിലൊക്കെ എവിടെയെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ നോക്കി ചെയ്ത് പഠിക്കാം. എളുപ്പമുള്ള പ്രോബ്ലംസ് മാത്രമേ ഈ സെഷനിൽ ചോദിക്കാറുള്ളൂ. ക്വസ്റ്റ്യൻ വളരെ വലുതായിരിക്കും, പക്ഷേ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസും കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. കാരണം ഇപ്പോൾ കുറേ ഈ ഒരു സെഷൻ എഫിഷ്യൻസീസ് എന്നായാലും ഈ ഫസ്റ്റത്തെ സെഷനിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡ്യൂട്ടിയും ഡെൽറ്റയൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ തിയറിയുടെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സെഷനിൽ നിന്ന് പ്രോബ്ലവും പഠിക്കുക. ഈ ഒരു സെഷനിൽ നിന്നാണ് അധികവും പ്രോബ്ലം ചോദിക്കാറ്. ബാക്കി ഇനി ഇറിഗേഷനിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല പ്രോബ്ലമായിട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ഗേറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് നന്നായി ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. Thank you all.